ഹായ് കൂട്ടുകാരെ, ഏവർക്കും ബീഡ്സ് ആൻഡ് നീഡിൽസ് എന്ന എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ പേര്, നമ്മൾ കുറേ കൂട്ടുകാർ എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കമൻറ്റ് വഴി ചോദിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മളെവിടെ നിന്നാണ് പേസൊക്കെ ബൾക്കായിട്ട് വാങ്ങിക്കുന്നത്, എവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ സ്മെല്ല് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ലൈസൻസിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര മാത്രം അളവിലാണ് നമ്മൾ സാധനങ്ങൾ ലൈസൻസുകളൊക്കെ ചേർക്കേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇതേപോലെ തന്നെ ഡീറ്റെയിലായിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ കണ്ടു, അതിലും മറുപടിയുമായിട്ട് ചോദിക്കുന്നവർക്കെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നാലും പുതിയ വീഡിയോസൊക്കെ കാണുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവർക്കും ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇടയ്ക്ക് ഇതുപോലെ വണ്ടികളൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ശബ്ദമായിരിക്കും, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് നിർത്തും കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം, എന്തൊക്കെയാണ് നമ്മളിന്ന് വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിലായിട്ട് കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സോപ്പിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട ഒരു സാധനമാണ് സോപ്പിൻ്റെ ബേസ്. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പോയി, പഴയതാണ്, ഞാൻ ഉപയോഗിക്കാതെ വെച്ചപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി തന്നെ. ഇത് ഒരു കിലോൻ്റെ ഒരു ബാറാണ്, വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയായിട്ട് ഞാനിത് വെച്ചിരുന്നതാണ്. ഇനി ഇപ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ എടുക്കുമ്പോൾ തന്നെ, നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ തന്നെ ഈ സോപ്പിൻ്റെ ബേസ് നമുക്ക് ഒരുമിച്ച്, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യ മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ നമുക്ക് ഇങ്ങനെ സോപ്പ് ബേസിനെ കുറിച്ചൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അവരിങ്ങനെ പറയും. കുറേ നമുക്ക് ബേസ്, പല തരത്തിലുള്ള ബേസ്, ക്യാരറ്റ് ബേസ്, ബീറ്റ്റൂട്ട്, ലെമണിൻ്റെ, അങ്ങനെ തുളസി, മിൻറ്റ്, ഇതുപോലെ ഒരുപാട്, പിന്നെ ഇതുപോലെ ക്ലിയർ ആയിട്ടുള്ള ബേസും കിട്ടും. ഇതിലാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സാധാരണ ബേസാണ്, ഗ്ലിസറിൻ്റെ ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസ്. അപ്പം നമുക്ക് ചോദിക്കുമ്പോൾ ഇവരിതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യും, അവർ ഫോട്ടോസ് അയച്ചു തരും. അങ്ങനെ നമുക്ക് അവരോട് സംസാരിക്കാം, സംസാരിച്ച് നമുക്ക് അതിൻ്റെ എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ്. നമ്മൾ നേരിട്ട് അക്കൗണ്ട് വഴി ക്യാഷ് അടയ്ക്കുമ്പോൾ നമുക്ക് ഒരു തെളിവാണല്ലോ. നമ്മൾ ഓൺലൈൻ വഴി, ഇപ്പോൾ ആമസോൺ വഴിയോ അല്ലെങ്കിൽ മീഷോ വഴിയോ ഒക്കെ നമുക്കിത് കിട്ടും. പക്ഷേ ബൾക്കായിട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. മാത്രമല്ല, എടുത്തു കഴിഞ്ഞിട്ട് അത് കൊള്ളാവുന്നതാണോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളതാണോ, എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പം ഈ കടയിലേക്ക് ഞാൻ ഒരു തേപ്പൂട്ടി പുതിയത് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലത്തെ ഒരു തേപ്പൂട്ടി ഓർഡർ ചെയ്തു ആമസോണിൽ നിന്നാണ്. പക്ഷേ വരുത്തി, ആമസോൺ നല്ലൊരു കമ്പനിയല്ലേ. പക്ഷേ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഡാമേജ് ആയിരുന്നു, എനിക്കത് തിരിച്ചെങ്ങനെ അയക്കണമെന്നറിയത്തില്ലായിരുന്നു. അത് അപ്പോഴൊന്നും നമ്മൾ കണ്ടില്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിനിങ്ങനൊരു പ്രശ്നമുള്ള കാര്യം കണ്ടത്. അതുപോലെ ഓൺലൈനിൽ നമ്മൾ വാങ്ങി മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കൂട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ ഇന്ത്യ മാർട്ട് പോലുള്ള ആപ്പുകളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, ഇനി അതല്ല എറണാകുളം പോലുള്ള സ്ഥലത്തൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് നേരിട്ട് അവിടെ ചെന്ന് നമുക്ക് ബൾക്കായിട്ട് ചെയ്യാനാണെങ്കിൽ ചെയ്യാൻ മേടിക്കാം. ഇനി അതല്ല നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാനായിട്ടാണ്, ചെറിയ രീതിയിലൊരു സോപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കാനാണെന്നൊക്കെ ആണെങ്കിൽ ഈ ബൾക്കായിട്ട് എടുക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ ഇന്ത്യ മാർട്ട് ആപ്പൊക്കെ അല്ലെങ്കിൽ നേരിട്ട് പോയി എടുക്കുന്നതൊക്കെ. അല്ലാതെ നമുക്ക് ഒരു കിലോ അര 300 ഗ്രാം അതുപോലെയൊക്കെ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ മീഷോയിലൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് കേട്ടോ. ആമസോണിലും മീഷോയിലൊക്കെ കിട്ടുന്നുണ്ട്, നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മളതിലൊന്ന് നന്നായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മേടിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. നമുക്ക് ഏറ്റവും ആദ്യം ഗ്ലിസറിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നതിന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ബേസാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, മോൾഡാണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി തന്നെ മാത്രമായിട്ട് കുറച്ച് മോൾഡുകൾ മാത്രമേ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച മോൾഡാണിത്. ഇതൊക്കെ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഈ ഒരു മോൾഡ് മാത്രമേ, ഇത് നമ്മൾ ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇതും പിന്നെ ഒരു 50 ഗ്രാമിൻ്റെ ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ തന്നെ വാങ്ങിയതാണ്. ഇത് 50 ഗ്രാമിൻ്റെ സോപ്പ്, നല്ല ബേസാണ്. നമുക്കിത് ഇത്രേ സോപ്പുകൾ ഉണ്ടാക്കാം ഉണ്ടോ, ഒറ്റ അടിക്ക് അറ്റ ടൈമിൽ നമുക്ക് ഇത്രേ സോപ്പുകൾ നമുക്ക് ഉണ്ടാക്കാം. ഇത് 100 ഗ്രാമിൻ്റെ സോപ്പ്, 100 ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം കുറേ ഞാൻ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മോൾഡിൻ്റെ എണ്ണം കൂടുതലായിട്ട് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കൂടുതലായിട്ട് നമുക്ക് മോൾഡിൻ്റെ എണ്ണം വേണ്ടതായതുകൊണ്ട്, മോൾഡുകൾ സോപ്പ് ഉണ്ടാക്കേണ്ടതായതുകൊണ്ട് ഇതുണ്ടോ, ഇതുപോലുള്ള കുറേ സാധനങ്ങൾ, ഇതെല്ലാം ഞാൻ ഇന്ത്യ മാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇന്ത്യ മാർട്ടിൽ നിന്ന്. അപ്പോൾ ഇന്ത്യ മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നമ്പർ കൊടുക്കുക, അപ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. നമ്മൾ സെർച്ച് ചെയ്യുന്ന സാധനങ്ങൾ അനുസരിച്ച് അവർ ആ ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യും. ബേസ് ആണെങ്കിൽ ബേസ്, മോൾഡ് ആണെങ്കിൽ മോൾഡ്, അങ്ങനെ എന്താണോ വേണ്ടത് നമുക്ക് അവർ നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. എനിക്ക് എന്താണ് വേണ്ടത്, നമ്മൾ അവരുടെ ഓരോ കാര്യം അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, അല്ലെങ്കിൽ മലയാളം ആണെങ്കിൽ മലയാളം, തമിഴ് പറയുന്നവരാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് അവരോട് സംസാരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും ഇന്ത്യ മാർട്ട് ആപ്പിൽ നേരിട്ട് കേട്ടോ. അപ്പോൾ ബേസ് ഇതുപോലെ, നമ്മുടെ ബേസിൻ്റെ കാര്യം പറഞ്ഞു, അടുത്ത നമുക്ക് വേണ്ട കാര്യം സോപ്പിൻ്റെ ബേസ് മോൾഡാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളാണ്.
നമ്മളതിലേക്ക് നമ്മളിപ്പം ബേസ് വാങ്ങിച്ചു, ബേസിൽ നമുക്ക് ചേർക്കേണ്ട കുറേ സാധനം, ഇപ്പം മഞ്ഞൾ സോപ്പാണെങ്കിൽ മഞ്ഞൾ, അപ്പോൾ അതിൻ്റെ ഒരു നമുക്ക് സ്മെല്ല് ചേർക്കണമല്ലോ. ഇതുണ്ടോ, ഇതിപ്പം കെമിക്കൽ ഷോപ്പ് കാണാമല്ലോ അല്ലേ, ഉണ്ടോ, മീററ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ജാസ്മിൻ. അപ്പം ഇത് അങ്ങനെ പല ഉണ്ട്. ഞാനിപ്പം ഇത് മാത്രം നിങ്ങളെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചതേ ഉള്ളൂ. അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഡവിൻ്റെ സ്മെല്ല് വേണോ, സാൻഡലിൻ്റെ സ്മെല്ല് വേണോ, എന്ത് സ്മെല്ലാണോ വേണ്ടത്, അത് നമുക്ക് കെമിക്കൽ ഷോപ്പിൽ നിന്ന്, ഇതൊക്കെ ഞാൻ കെമിക്കൽ ഷോപ്പിൽ നേരിട്ട്, അത് നമുക്ക് മിക്കവാറും ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കെമിക്കൽ ഷോപ്പുണ്ട്, നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ കെമിക്കൽ ഷോപ്പുകളിൽ പോയിട്ട് നേരിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതുപോലെ സ്മെല്ല് ഇതുപോലെ ഒരുമിച്ച് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് 1 കിലോ ബാറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ml, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കത്തില്ലേ, അപ്പോൾ അതിലെ 1 ml, അല്ലെങ്കിൽ നമ്മുടെ മരുന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അടപ്പില്ലേ, ആ അടപ്പിലാണെങ്കിൽ നമുക്ക് അളന്ന് ഒഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതുപോലെ സ്മെല്ലാണ് ഇനി വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് കുറച്ച് എസൻസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്യും അല്ലേ. ഇതിപ്പോൾ ആൽമണ്ട് ഓയിലാണേ. ഇതേപോലെ തന്നെ നമുക്ക് ആൽമണ്ട് ഓയിൽ പോലെ തന്നെ പലതരത്തിലുള്ള നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ലാവൻഡറിൻ്റെ എസൻസോ അല്ല എന്ത് വേണമെങ്കിലും നമുക്കിത് ചേർക്കാം. ഇതുകൂടാതെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റാണ്. ഈ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് നമ്മൾ ഒരു സോപ്പിന് 2 എണ്ണം, അല്ലെങ്കിൽ ഒരു സോപ്പിന് 1 എണ്ണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 1 കിലോയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു സ്ട്രിപ്പ് മുഴുവൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത്രയൊക്കെയാണ്. ഇനി ഇത് കൂടാതെ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പിലൊക്കെ ഞാൻ ചേർക്കാറുള്ള സാധനം എന്ന് വെച്ചാൽ ഉണ്ടോ, റോസ് വാട്ടർ. റോസ് വാട്ടർ മിസറിനൊക്കെ വലിയ വിലയില്ല. നമുക്കിത് എടുത്ത് നമുക്ക് ഇത്ര ഇതുപോലത്തെ ഒരു ബോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സോപ്പുകൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എത്ര നാളായെന്നറിയാമോ, എന്നാലും ഞാൻ പുതിയത് മേടിച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പം ഗ്ലിസറിന്, റോസ് വാട്ടർ ഇതൊക്കെയാണ് ഇനി വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ കളർ ചേർക്കണമല്ലോ, നമുക്ക് കളറ് ചേർക്കേണ്ടി വരും. അപ്പോൾ ഈ കളറെന്ന് പറയുമ്പോൾ നമുക്ക് ഇതേണ്ട, റോസാ പൂവിൻ്റെ ആണെങ്കിൽ റെഡ് കളറ് കാണാമല്ലോ അല്ലേ, റെഡ് കളറ്. അതേപോലെ ഓറഞ്ചിൻ്റെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കളറാണ് കണ്ടോ, ബ്ലൂ കളറ്, റോസ് കളറ്, അങ്ങനെ നമുക്ക് ഇതിലേക്ക് നമുക്ക് സ്മെല്ല്. അപ്പോൾ ഞാൻ ഈ സ്മെല്ലും എടുക്കുന്നുണ്ട്. അതുപോലെ ഈ നമ്മുടെ സോറി, വണ്ടി പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് നിർത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കളറ്, നമുക്ക് ഫുഡ് കളറാണ് ഞാൻ ശരിക്കും വാങ്ങിക്കുന്നത്. കെമിക്കൽ ഷോപ്പിൽ നിന്ന് സോപ്പിന് ചേർക്കേണ്ട കളർ കിട്ടും, പൊടി, നമുക്ക് ഈ പൊടി ആയിട്ടുള്ള സാധനം കിട്ടും. പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇത് നമുക്ക് ഉള്ളിലേക്ക് ചെല്ലാൻ വരെ പ്രശ്നമില്ലാത്ത ഒരു സാധനമാണല്ലോ ഫുഡ് കളർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുഡ് കളറാണ് നമ്മൾ, ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇത് കൂടാതെ നമുക്ക് വേണ്ടത് സാനിറ്റൈസർ. ഇത് എന്ത് വേണമെങ്കിലും ആയിക്കട്ടെ, ഏത് ബ്രാൻഡ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ സ്പ്രേ ചെയ്യണ്ട. ഇപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തിനാണ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്, സാനിറ്റൈസറിൻ്റെ ആവശ്യമുണ്ട് അല്ല, എന്താണ് സ്പ്രേ ചെയ്തതെന്നൊക്കെ. എന്തെങ്കിലും സ്പ്രേ ചെയ്താൽ മതി, ശരിക്കും പറഞ്ഞാൽ റബ്ഡ് ആൽക്കഹോളാണ് ഉപയോഗിക്കേണ്ടത്. റബ്ഡ് ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ സോപ്പ് ബേസൊക്കെ നമ്മളിങ്ങനെ കലക്കി നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചെറിയ ബബിൾസ് പോലെയൊക്കെ അവിടെ ഇവിടെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ബബിൾസൊക്കെ നമ്മളിതിങ്ങനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പൊട്ടിപ്പോവും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രയോജനം. ഇനി ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളതിൻ്റെ മണ്ടവശം ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ട് പാക്ക് ചെയ്താലും മതി. പിന്നെ ഇത് കൂടാതെ നമുക്കിനി വേണ്ട സാധനം എന്ന് വെച്ചാൽ പാക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന സാധനമാണ് ക്ലിംഗ് ഫിലിം എന്ന് പറയും കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടോ. ഇതിങ്ങനെ നമ്മൾ ചില കല്യാണത്തിനൊക്കെ ഇപ്പോൾ ഒന്നും അറിയാം, എല്ലാവർക്കും അറിയാമല്ലോ ഇത്. ഇപ്പോൾ എല്ലാവരും സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്, എല്ലാവരും സോ നേരെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സാധനം നമുക്ക് 2 റോളൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് പൊതിയാം, ട്രാൻസ്പെറൻ്റ് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് ഒരു പാക്കറ്റൊക്കെ നിർമ്മിച്ച് പാക്ക് ചെയ്താണ് കൊടുക്കണമെങ്കിൽ നമുക്ക് വേറെ ലൈസൻസൊക്കെ ആവശ്യമുണ്ട്. ഇത് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള ലൈസൻസ് മാത്രം മതി, പാക്കിങ് ചെയ്യാനുള്ള ലൈസൻസ് വേണ്ട. അപ്പോൾ ഞാനിതിങ്ങനെ ഇതിലിങ്ങനെ പൊതിഞ്ഞിട്ട് സ്റ്റിക്കറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കുന്ന എവിടുന്നാന്ന് എന്നോട് ചോദിച്ചു. സ്റ്റിക്കർ ഉണ്ടാക്കുന്ന എവിടുന്നാണ് ശരിക്കും പറഞ്ഞാൽ, ഞാൻ നമ്മുടെ പ്രസ്സുണ്ടല്ലോ, നമ്മുടെ പ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, കല്യാണക്കുറി അടിക്കുന്ന അല്ലെങ്കിൽ നോട്ടീസുകളൊക്കെ അടിക്കുന്ന, അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോലെ രീതിയിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ അവരുടെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോയാലും മതി. അപ്പോൾ അതിന് അനുസരിച്ച് നമുക്ക് അവരത് ഉണ്ടാക്കി തരും. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ചതുരത്തിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ചതുരത്തിലുള്ള നമ്മുടെ സ്ലിപ്പ്, നമ്മുടെ ഒരു പേരൊക്കെ ഉള്ള ഒരു കാർഡ്, അത് ഞാൻ ചതുരത്തിലായിട്ട് അവർ ഒരൊറ്റ ഷീറ്റിലാക്കി തരും, നമ്മളത് മുറിച്ചെടുക്കുക ചെയ്യുന്നത്. ഇനി ഓവൽ ഷേപ്പാണെങ്കിലോ കണ്ടോ, ഇതുപോലെ അവർ പ്രിൻ്റ് ചെയ്ത് തരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അഴിച്ചെടുക്കുന്ന സാധനമാണ്,
ഉണ്ടോ. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മണ്ടയിലേക്ക് ഈ സംഭവം കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ പൊളിച്ചെടുത്ത് നമ്മൾ ആ ഒരു കവറിൻ്റെ മണ്ടയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടുക. ഇങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞ അതുപോലെ അവർ ചെയ്തു തരും. നമ്മുടെ പ്രസ്സിലോ അല്ലെങ്കിൽ അങ്ങനെ സ്റ്റുഡിയോയിലൊക്കെ കൊടുത്താലും അവർ നമുക്ക് ചെയ്തു തരും. അപ്പോൾ ചതുരത്തിലുള്ളതാണെങ്കിൽ ചതുരത്തിലുള്ളത്, ഓവലിലുള്ളതാണെങ്കിൽ ഓവൽ, റൗണ്ട് ആണെങ്കിൽ റൗണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമുക്ക് പല ഷേപ്പുകളിലുള്ള മോൾഡ്, നമ്മുടെ കയ്യിലുള്ള മോൾഡ് ഏത് കളറാണോ അല്ല ഏത് ഷേപ്പിലുള്ളതാണോ ആ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റിക്കറും കൂടെ അടിക്കാനായിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടുതൽ റിബണൊക്കെയാണ് കിട്ടാറ്. നമ്മുടെ സാറ്റിൻ്റെ സാറ്റിൻ്റെ റിബണുണ്ട്. അപ്പോൾ ഈ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഞാനിത് ഒന്ന് കെട്ടി ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയിട്ട്, കാരണം ഈ സോപ്പുകളെല്ലാം കൊണ്ട് കടയിൽ വെക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അട്രാക്ഷനാവാണ് ആൾക്കാർ വരുമ്പോഴത്തേക്കും. അത് കണ്ടു കഴിയുമ്പോൾ അവർ പെട്ടെന്ന് അതിലേക്ക് ഇങ്ങനെ നോക്കി അതെന്താണെന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ ഇത് ആരാ ചെയ്യുന്നത് അന്വേഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അട്രാക്ഷനൊക്കെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സോപ്പിൻ്റെ കളർ ഏതാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കളർ അല്ലേ, അതിങ്ങനെ നമ്മളത് കെട്ടിയിട്ട് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഭംഗിയാണ്. അത്രയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഉണ്ട്, ഇതിപ്പോൾ ഞാൻ കുറേ എണ്ണം അങ്ങനെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലൈസൻസ് വേണം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്നാണ് സോപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കത് കൊടുക്കണമല്ലോ. ഇപ്പോൾ കടകളിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ലൈസൻസ് എടുക്കണം. ഇനി നമ്മൾ വിറ്റിട്ട് നമ്മൾ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ ബന്ധുക്കാർക്കോ നമ്മുടെ അയലോക്കക്കാർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ ലൈസൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതുണ്ടാക്കി അവർക്ക് കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വാങ്ങിക്കും. ഇനി അതെല്ലാം നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് സെയിൽ ചെയ്യണം, കുറച്ച് കൂടുതൽ ബൾക്കായിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കിത് കടകളിൽ, നമ്മൾക്ക് പരിചയമുള്ള കടകളിൽ ഷോപ്പുകളിലൊക്കെ കൊണ്ടു കൊടുക്കണമെങ്കിൽ നമുക്ക് ലൈസൻസ് ഉറപ്പായിട്ടും വേണം. പാക്ക് ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ പാക്കർ ലൈസൻസ് എന്ന് പറഞ്ഞൊരു ലൈസൻസ് ഉണ്ട്. നിങ്ങളത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, എന്താണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിച്ചാൽ മതി, പാക്കർ ലൈസൻസ് അത് നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ അങ്ങനെ, ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, അതുകൊണ്ട് പാക്കർ ലൈസൻസ് എടുക്കുന്നില്ല. അല്ലാതെ നമ്മൾ വീടുകളിൽ കൊടുക്കുമ്പോൾ ലൈസൻസ് വേണ്ട. ഇനി ഷോപ്പുകളിലാണ് കൊണ്ട് കൊടുക്കേണ്ടെങ്കിൽ നമുക്ക് ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പഞ്ചായത്തിൽ പോയിട്ട് നമുക്ക് 1300 രൂപ അടച്ചുകൊണ്ട് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിതൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഹെൽത്തിൻ്റെയൊക്കെ ഒരു നമ്മുടെ അന്വേഷണങ്ങളൊക്കെ വരും. അങ്ങനെയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ ഈ കാർഡിൽ നമ്മുടെ ലൈസൻസിൻ്റെ നമ്പർ, നമുക്ക് കിട്ടിയ ലൈസൻസ് നമ്പർ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ബേസ് മേടിച്ച എക്സ്പയറി ഡേറ്റ്, 2 വർഷത്തെ എക്സ്പയറി ആണുള്ളെങ്കിൽ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയാണ് ഉള്ളതെന്ന് അതിൽ മെൻഷൻ ചെയ്യുക. അങ്ങനെയുള്ള പിന്നെ ചെറുതായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, എസൻസ്, മഞ്ഞളിൻ്റെ എസൻസ് ആണെങ്കിൽ ടെർമറിക്കിൻ്റെ എസൻസ് അല്ലെങ്കിൽ ചാർക്കോൾ പൗഡർ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കതിലേക്ക് എന്തൊക്കെയാണോ നമ്മൾ ചേർത്തേക്കുന്നത് അതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞത് പഞ്ചായത്തിൽ പോവുക, പോയിട്ട് 1300 രൂപ അടയ്ക്കുക. നമ്മളിങ്ങനെ ലൈസൻസ് നമുക്ക് എടുക്കാൻ പറ്റും, കോസ്മെറ്റിക് ലൈസൻസ് എടുക്കാൻ പറ്റും. പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ ഹെൽത്തിൽ നിന്നുള്ള ആൾക്കാർ വരികയൊക്കെ ചെയ്യും. ഇനി ഷോപ്പാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ഷോപ്പിൻ്റെ ഒരു ലൈസൻസ് ഉണ്ടല്ലോ. ഷോപ്പിന് നമ്മൾ ഏത് ഒരാളുടെ നമ്മുടെ സ്വന്തം കടയാണെങ്കിൽ പോലും നമ്മുടെ ആധാരത്തിൻ്റെ കോപ്പി, കരമടച്ച രസീതൊക്കെ ഉണ്ടല്ലോ, കരമടച്ച രസീതിൻ്റെ കോപ്പി ഇതെല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് ഞങ്ങൾ ഷോപ്പ് ഉണ്ടാകും. ഞാനിങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കിതിൻ്റെ ലൈസൻസ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതെല്ലാം കൊടുത്ത് കഴിയുമ്പോൾ അവർ ലൈസൻസ് തരും. 1 വർഷത്തേക്കാണ് ലൈസൻസ്, പിറ്റേ വർഷമാകുമ്പോൾ നമ്മളത് പുതുക്കിയാൽ മതി. പിന്നെ അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അതല്ല, നമ്മളൊരു പുറത്തൊരു ഷോപ്പാണ് എടുത്തേക്കുന്നതെങ്കിൽ ആ ഷോപ്പിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഷോപ്പിൻ്റെ ഉടമസ്ഥൻ്റെ പേരിലുള്ള നമുക്ക് വാടക ചീട്ട് കിട്ടുമല്ലോ. നമ്മൾ വാടകയ്ക്കായിരിക്കുമല്ലോ ഷോപ്പ് എടുക്കുന്നത്. അപ്പോൾ ആ വാടക ചീട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് ഈ ലൈസൻസിന് അപേക്ഷ വെക്കാം. കോസ്മെറ്റിക് ലൈസൻസ്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ലൈസൻസ് അപേക്ഷ വെക്കാം. അപ്പോൾ ആ ലൈസൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടംപോലെ സോപ്പ് ഉണ്ടാക്കുകയും അതിലൊക്കെ കൊടുക്കുകയും കടകളിൽ കൊടുക്കുകയും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ചേർക്കേണ്ടത്, നമ്മൾ 1 കിലോയുടെ ബേസ്, 1 കിലോയുടെ ഒരു സോപ്പിൻ്റെ ബേസ് എടുത്താണ് നമ്മൾ 1 കിലോയുടെ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 100 ഗ്രാമിൻ്റെ സോപ്പ് 10 എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 1 കിലോയുടെ സോപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ചേർക്കേണ്ട സ്മെല്ല് എന്ന് പറയുന്നത്, ഈ സ്മെല്ലെന്ന് പറയുന്നത് 1 ml ചേർക്കാം. 1.5 ml വരെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് സ്മെല്ല് ഒത്തിരി ഒരുപാട് സ്മെല്ല്, ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സ്മെല്ലൊക്കെ ഒരുപാട് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നല്ല കട്ടിയുള്ള സ്മെല്ലൊക്കെയാണെങ്കിൽ, ഇനി ഇതല്ല കെമിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതല്ല, അത്തർ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഇതൊക്കെ ഇതിനൊക്കെ വലിയ വിലയില്ല. എന്നാൽ അത്തർ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ഒരു സ്മെല്ലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു 3-5 തുള്ളി അല്ലെങ്കിൽ 6 തുള്ളിയൊക്കെ ഒഴിച്ചാൽ മതി. പക്ഷേ ഈ അതിന് നല്ല സ്മെല്ലായിരിക്കും, കുറച്ച് ഒഴിക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് നമുക്ക് അതിനകത്തേക്ക് വരും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്മെല്ല് ഈ 1 ml ചേർക്കുക. ഇനി എന്തെങ്കിലും എസൻസ് ആണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ, നമ്മൾ
ഒരു അര കിലോയുടെ ബേസാണ്. ഇപ്പം ഞാൻ ഉടനെ തന്നെ ഞാൻ നമ്മുടെ ഷിയ ബട്ടറിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിൽ കറക്റ്റ് അളവ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു അര കിലോൻ്റെ സോപ്പാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു കിലോ ആയിട്ട് തന്നെ ഇരിക്കട്ടെ, ഒരു കിലോയുടെ ഒരു സോപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 50 ml വരെ നമുക്ക് എസൻസ് ചേർക്കാൻ പറ്റും. ഈ എസൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കലക്കുന്ന എസൻസ് അല്ല, കറക്റ്റായിട്ടുള്ള എസൻസ്. ആ ഒരു സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ വെള്ളം നമ്മുടെ ബേസിലിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സംഭവങ്ങൾ ഇവാപറേറ്റ് ആയി പോകില്ല. നനവുണ്ടെങ്കിൽ ഈർപ്പമുള്ളത് അങ്ങ് ആ നീരാവിയായി പോവുകയും ബാക്കിയുള്ളത് നമ്മൾ അതിലേക്ക് സെറ്റാവുകയും ചെയ്യും. അപ്പോൾ അതൊരു 50 ml നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ് ഇനി സംശയമുള്ളത് നിങ്ങൾക്ക്? അപ്പോൾ ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ സോപ്പ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ മറുപടി ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടൊക്കെ തരുന്നതായിരിക്കും. അടുത്ത് നമ്മൾ ഷിയ ബട്ടറിൻ്റെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടം പോലെ മെസ്സേജ് വരുന്നുണ്ട്, കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ കമൻറ്റുകളൊക്കെ അയക്കുക, ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നന്നായിട്ട് കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.